ഹലോ ഗായ്സ്, നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് കേരള ദേവസ്വം ബോർഡിൻ്റെ പോർട്ടലിലൂടെ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തുന്നത് അല്ലെങ്കിൽ എക്സാമിന് അപ്ലൈ ചെയ്യുന്നത്. ഇത് നിങ്ങൾ കരുതും പോലെ ഒരു ബാലി കയറാ മലയൊന്നുമല്ല. പി എസ് സി ഒക്കെ എക്സാം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാം അതൊരു വളരെ സിമ്പിൾ പ്രോസസ്സാണ് എന്നുള്ളത്, അല്ലേ? എന്നതുപോലെ തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ ആപ്ലിക്കേഷന് നമ്മൾ സബ്മിഷൻ കൊടുക്കുന്നതും അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യുന്നതും. പി എസ് സിയുടെ തുളസിയുടെ പോർട്ടൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, അല്ലേ? അതുപോലെ പി എസ് സിക്ക് തുളസി എങ്ങനെയാണോ എന്നതുപോലെ കേരള ദേവസ്വം ബോർഡിനുള്ള പോർട്ടലാണ് ദേവജാലിക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ദേവജാലിക പോർട്ടൽ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കേരള ദേവസ്വം ബോർഡിലേക്കുള്ള രജിസ്ട്രേഷൻ നടത്തുന്നതും എക്സാമിന് അപ്ലൈ ചെയ്യുന്നതും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ദേവജാലകത്തിൻ്റെ പോർട്ടലിൽ കയറുമ്പോൾ പ്രധാനമായിട്ടും മൂന്ന് ബോക്സുകളാണ് അവിടെ കാണുന്നത്. അത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്കുള്ള ബോക്സുകളാണ്. ഇനി നിങ്ങൾ രജിസ്റ്റർ ചെയ്യാത്ത കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ താഴെ ഒരു ഐക്കൺ നമുക്ക് കാണാം, ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് ക്ലിക്ക് ചെയ്യുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, യൂസർ നെയിം, പാസ്വേഡ്, അതുപോലെ ക്യാപ്ച എൻട്രർ ചെയ്യാനുള്ള ഒരു വിൻഡോ ആണ് തെളിഞ്ഞു കാണുന്നത്. ഇതെല്ലാം കൊടുക്കുന്ന വഴി നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരികയും തൊട്ടടുത്ത വിൻഡോയിൽ ആ ഒ ടി പി എൻട്രർ ചെയ്തുകൊണ്ട് നമുക്ക് വാലിഡേറ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മുടെ രജിസ്ട്രേഷൻ പർപ്പസ് നമുക്കവിടെ പൂർത്തിയാക്കാം. അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ അവിടെ ക്രിയേറ്റ് ആവുകയാണ്. ഇനി പ്രൊഫൈൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കോളംസ് കാണാം, ഓൺലൈൻ രജിസ്ട്രേഷൻ, കാൻഡിഡേറ്റ് പ്രൊഫൈൽ, ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ, ഫോട്ടോ റീസൈസ്, ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ്, വെയിറ്റേജസ് ആൻഡ് പ്രിഫറൻസ്, ഫിസിക്കൽ ഫിറ്റ്നസ്, ഡോക്യുമെൻറ്റ് അപ്ലോഡ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇതിലെ ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാം. കാൻഡിഡേറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന സാധനം തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഒരു ഏരിയ ആണ്, അല്ലേ? അപ്പോൾ കാൻഡിഡേറ്റ് പ്രൊഫൈൽ കയറിയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവിടെ അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം, സേവ് ചെയ്യുക. ദെൻ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എന്ന് പറയുന്ന സെക്കൻഡ് വണ്ണിൽ നമുക്ക് എന്താണ്, നമ്മുടെ ഫോട്ടോ അതുപോലെ തന്നെ സിഗ്നേച്ചർ, പാസ്പോർട്ട് സൈസ് ഫോട്ടോവും സിഗ്നേച്ചറും സ്കാൻ ചെയ്തിട്ട് നമുക്കിതിനകത്ത് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ വ്യക്തമായ സൈസ് അവിടെ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മുടെ ഫോട്ടോ കൊടുക്കുന്നതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ അതിൻ്റെ സൈസും അതുപോലെ തന്നെ അതിൻ്റെ ഡൈമെൻഷൻസും അത് ഏത് ഫോർമാറ്റിലായിരിക്കണം എന്നുള്ളതും എല്ലാം വ്യക്തമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അവിടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഫോട്ടോ റീസൈസ് എന്ന് പറയുന്നത് ഈ ഫോട്ടോസ് നമുക്ക് റീസൈസ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. ദെൻ അതിന് താഴെ ക്വാളിഫിക്കേഷൻസ് ആണ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ, ഗ്രാജുവേറ്റ് ആണോ, പ്ലസ് ടു ലെവലാണോ, അതോ ടെൻത്ത് ആണോ, അതോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ക്വാളിഫിക്കേഷൻസിൽ അവിടെ കൊടുക്കാം. അതുപോലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തൊട്ടടിയിലെ ഐക്കൺ എന്ന് പറയുന്നത് എക്സ്പീരിയൻസസ് ആണ്. ഓക്കെ, നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസസ് നമുക്ക് അവിടെ എൻട്രി ചെയ്യാവുന്നതാണ്. അതുപോലെ വെയിറ്റേജസ് ആൻഡ് പ്രിഫറൻസസ് എന്ന് പറയുന്നത്, ഓക്കെ, വെയിറ്റേജസ് ആൻഡ് പ്രിഫറൻസസ്, നിങ്ങൾക്ക് എന്തെങ്കിലും വെയിറ്റേജ് ഉണ്ടെങ്കിൽ അതുപോലെ പ്രിഫറൻസസ് ഉണ്ടെങ്കിൽ നമുക്ക് അതും അവിടെ രജിസ്റ്റർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ വരുന്നത് ഏതാണ്, ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. ദേവസ്വം ബോർഡിൻ്റെ ചില പോസ്റ്റുകൾക്കെങ്കിലും ഫിസിക്കൽ ഫിറ്റ്നസ് ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ ഫിസിക്കൽ മെഷർമെൻറ്റ്സ് ആണ് അവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, ഹൈറ്റ്, വെയ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ പറയുന്ന ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ അപ്ലോഡ് ചെയ്ത് വയ്ക്കാം. പിന്നെ വരുന്നത് ആപ്ലിക്കേഷൻ സബ്മിഷനാണ്. ഇതാണ് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ആപ്ലിക്കേഷൻ സബ്മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ എക്സാമിനും അപ്ലൈ ചെയ്യാനുള്ള മെത്തേഡാണ്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്ന വഴി, ആപ്ലിക്കേഷൻ സബ്മിഷൻ ക്ലിക്ക് ചെയ്യുന്ന വഴി നമുക്ക് എന്തിലേക്ക് കടക്കാം, എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സ് ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വരുന്നത് ഒരു കാറ്റഗറി നമ്പർ ചോദിച്ചുകൊണ്ടുള്ള ബോക്സാണ്. ആ കാറ്റഗറി നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുക, ഏതാണോ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന പോസ്റ്റ് അതിൻ്റെ കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്യുക. ആ പോസ്റ്റിൻ്റെ നെയിം, അതുപോലെ തന്നെ പേ സ്കെയില്, ഏത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണോ വരുന്നത്, അതുപോലെ ആപ്ലിക്കേഷൻ ഫീ എന്നിവയെല്ലാം നൽകിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിക്ലറേഷൻ ടിക്ക് കൊടുക്കാം. ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മളിതെല്ലാം ഡിക്ലെയർ ചെയ്യുന്നു എന്ന് പറയുന്ന ഡിക്ലറേഷൻ ടിക്ക് കൊടുക്കുക. ദെൻ അത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് വരും, ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. ഓക്കെ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി ആയി എന്ന് പറഞ്ഞിട്ട് ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. അതിൻ്റെ സൈഡിൽ റൈറ്റ് ടോപ്പിൽ ആപ്ലിക്കേഷൻ നമ്പർ കൂടി ഉണ്ടാവും. ഫർദർ റെഫറൻസസിന് വേണ്ടിയിട്ട് നമുക്ക് ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സക്സസ്ഫുള്ളി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്കിനി പേയ്മെൻറ്റ് ചെയ്യാനുള്ള
ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ തൊട്ടടിയിൽ ഈ സക്സസ്ഫുള്ളി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടിയിൽ സെലക്ട് ഓൺലൈൻ പേയ്മെൻറ്റ് ഗേറ്റ് വേ നമുക്ക് അവിടെ ചൂസ് ചെയ്യാം. ആ ചൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തതിന് ശേഷം മെയ്ക്ക് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഗ്രീൻ ബട്ടൺ ഏറ്റവും അടിയിൽ കാണാം. ആ മെയ്ക്ക് പേയ്മെൻറ്റും നമ്മളവിടെ ചെയ്യുക. ഓക്കെ, മെയ്ക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏത് മീൻസിലാണ് ഇത് വരുന്നത് എന്നുള്ള ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് തെളിഞ്ഞു വരുന്നത്. അതായത് ക്രെഡിറ്റ് കാർഡാണോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ആണോ അതോ യു പി ഐ യൂസ് ചെയ്തിട്ടാണോ എന്നുള്ള ഒരു വിൻഡോ നമുക്കവിടെ തെളിഞ്ഞു കാണാം. അപ്പോൾ നിങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്നുള്ളതിനനുസരിച്ചിട്ട് അതിലൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് അവിടെ കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ക്രെഡിറ്റ് കാർഡൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്കതിൻ്റെ കാർഡ് നമ്പർ, എക്സ്പയറി ഡേറ്റ്, സി വി വി ഒക്കെ അടിച്ചിട്ട് നമുക്കത് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഓക്കെ, അങ്ങനെ പേയ്മെൻറ്റ് നടത്തി കഴിയുമ്പോൾ അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ബോക്സ് നമുക്ക് വരും. അത് നമ്മൾ ക്ലോസ് ചെയ്യുക. ഓക്കെ, അത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് അവിടെ കറക്റ്റായിട്ട് എത്തിക്കഴിഞ്ഞു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അതിനുശേഷം എന്ത് ചെയ്യാം, നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഗ്രീൻ ബട്ടൺ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ തെളിഞ്ഞു കാണുന്നുണ്ടാവും. അതിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അത് സബ്മിറ്റ് ചെയ്യുന്ന വഴിയാണ് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ കംപ്ലീഷൻ ആവുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ആവുന്നത് അവിടെ വെച്ചിട്ടാണ്. അതിനുശേഷം പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ആയിരിക്കും പിന്നെ കാണുന്നത്. നമ്മുടെ ഫർദർ റെഫറൻസസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്.